ഭാഷ എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരമാണ്. വാക്കുകളുടെ സംസ്കാരം ഒരു നാടിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ പറയണമെന്നൊരു പിടിഭാഷയുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും ഇങ്ങനെ തിരിച്ചറിയും, ആ ഒരു അത് അത്ഭുതമൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ റീത്തായിട്ട് കണക്കാക്കാം. റീത്ത് വയ്ക്കുന്നയാൾക്ക് അത് കിട്ടിയാൽക്ക് ആ എത്ര ആയിരം റീത്ത് ഉണ്ടെങ്കിലും വണ്ടിയിൽ കൂടെ കൊണ്ടുപോയി കത്തിച്ചിടാനെ പറ്റും. സച്ചിൻ പറയും, സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നു, ഞാൻ ക്രിക്കറ്റ് ആസ്വദിച്ച് കളിക്കുന്നു. അതിൽ സെഞ്ചുറി ഉണ്ടാവും, ആയിത്ത പന്തിൽ പുറത്തായാലും മൂപ്പരത് ആസ്വദിച്ചു എന്ന് പറയും. അത്തരത്തിലൊരു ആസ്വാദനം നമുക്ക് കിട്ടും. നമുക്കൊരിക്കലും സച്ചിനായിട്ട് ഒരിക്കലും താരതമ്യം പറ്റില്ല. അതൊരു സത്യമാണ്. നമസ്കാരം. ഈ ഓണനാളിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ പരിചിതമായ, പ്രത്യേകിച്ചും മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീ ആർ ബാലകൃഷ്ണൻ. മലയാളികൾക്ക് വളരെയധികം സമ്പന്നത അവകാശപ്പെടാനുള്ളൊരു ഭൂതകാലം ഉണ്ടായിരുന്നു, അതായിരുന്നു ദൂരദർശൻ കാലം. ആ ദൂരദർശൻ കാലത്തിലെ, ആ ദൂരദർശനിലെ ഒരു ചിരപരിചിതമായ മുഖം ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ദിനങ്ങൾ? ഒരു നൊസ്റ്റാൾജിയ എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം നമുക്കിതിനെക്കുറിച്ച്, ഈ ഒരു മാധ്യമത്തെക്കുറിച്ച് ഒരു മുൻധാരണയില്ല. നമ്മുടെ മുൻപിലൊരു ഈ വഴി പോകണം എന്ന് പറയാനായിട്ടൊരു ആരുമില്ല, പറഞ്ഞു തരാനാളില്ല. നമ്മളങ്ങനെ പഠിച്ച് പഠിച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗ്രഹപാഠം ചെയ്തതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ സന്തോഷവും ഇപ്പോൾ തിരിഞ്ഞുനിന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എന്നുവെച്ചാൽ നല്ലൊരു ഓർമ്മയാണ് ദൂരദർശൻ. എങ്ങനെയാണ് ശരിക്കും ദൂരദർശനിലേക്ക് എത്തിപ്പെടുന്നത്? അന്ന് കൊച്ചിയിൽ എച്ച് പി ടി വന്നിട്ടില്ല, അങ്ങോട്ട് ട്രാൻസ്മിഷൻ ഇല്ല. അപ്പോൾ ആകാശവാണിയുടെ തൊഴിലാളി മണ്ഡലം ഒരു പരിപാടി ഉണ്ട്, അത് വൈകിട്ട് 5:30. അപ്പോൾ അച്ഛൻ പഴയകാലത്തെ ആൾക്കാർ എന്ന് റേഡിയോ വയ്ക്കില്ല, രാവിലെ എഴുന്നേറ്റവും ജോലിക്ക് പോകുന്നവരെയും ജോലി കഴിഞ്ഞ് വന്നാലും. അങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന അച്ഛൻ തൊഴിലാളി റേഡിയോ ഓൺ ചെയ്യുന്നു, തൊഴിലാളി മണ്ഡലം 5:30 തുടങ്ങുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് തൊഴിലവസര വാർത്തകൾ ഉണ്ട്. ആ തൊഴിലവസര വാർത്തകളിലാണ് തിരുവനന്തപുരം ദൂരദർശനിലേക്ക് വാർത്താ അവതാരകർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പ് വരുന്നത്. പക്ഷേ വേഗം അത് കുറിച്ചെടുത്തു. നമ്മുടെ താല്പര്യം ദൂരദർശൻ ന്യൂസ് റീഡർ എന്നല്ല, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകനാകാൻ താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ, അവസരം വന്നപ്പോൾ അച്ഛൻ ആ പേര് കുറിച്ചെടുത്തു, മേൽവിലാസം കുറിച്ചെടുത്തു, പിന്നെ അത് അയച്ചു വരുത്തി. അയച്ചു വരുത്താൻ കാരണം, അന്ന് നമുക്കിത് വന്നു വാങ്ങാൻ സാധ്യമല്ല നാട്ടിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിലാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ അന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ പഠിച്ച ഒരാൾ തിരുവനന്തപുരത്തുകാർ, തിരുവനന്തപുരത്താണ്, അവരും അവിടുത്തെ അനൗൺസറും തമ്മിൽ അയൽപ്പക്കം വന്നു. അങ്ങനെ അയൽപ്പക്കത്തുള്ള അനൗൺസറോട് പറഞ്ഞ് ആപ്ലിക്കേഷൻ വാങ്ങി എൻ്റെ കസിൻ അയച്ച്, അങ്ങനെ എനിക്ക് കിട്ടുന്ന നിമിത്തമാണ്. നിമിത്തമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു, ഞാനൊഴികെ എല്ലാവരും ആണിത് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ഈ ദൂരദർശൻ്റെ ഒരു അപേക്ഷ അയക്കുന്നത് തന്നെ. അച്ഛൻ കേട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഓർത്തെടുക്കുമ്പോൾ അന്നത്തെ ഒരു ഓഡിഷൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിഷൻ എനിക്കൊന്നൊരു 10-12 ദിവസം ഓഡിഷൻ, തുടർച്ചയായ ഓഡിഷൻ ഉണ്ടായിരുന്നു. അതിൽ 3-4 ദിവസമാണ് ഞാൻ വരുന്നത്, എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇത്രയേറെ ആൾക്കാരുണ്ട് എന്ന്. ഓഡിഷൻ നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു തലേ ദിവസം വായിച്ച് ഒരു 5-6 ഷീറ്റ് ന്യൂസിൻ്റെ കോപ്പി തരുന്നു, ഇതാണ് നിങ്ങൾ വായിക്കേണ്ടത്, ഒരു വാർത്ത പോലെ നിങ്ങളെങ്ങനെ വായിക്കും എന്ന്. അപ്പോൾ നമുക്ക് വാർത്ത കേട്ടിട്ടുപോലുമില്ല. തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ദൂരദർശൻ്റെ വാർത്ത, 10 മിനിറ്റ് വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ആ വാർത്തയുടെ ഒരു ചോട് പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് എന്നൊരു ഒരു ധാരണ നമുക്കുണ്ടാവില്ല. ആ ധാരണയിൽ നമ്മൾ വായിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ രാമേന്ദ്രൻ സാറും പ്രതാപൻ സാറും ഒക്കെ കിടപ്പുണ്ടല്ലോ, ശങ്കരനാരായണൻ സാറും. അപ്പോൾ അങ്ങനെ ഒരു 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 മനസ്സിൽ കിടക്കുന്ന അവരുടെയൊക്കെ ഇതുള്ളിൽ വെച്ച് ഇങ്ങനെ നിർത്തണം, ഇങ്ങനെ ഇത്ര വേഗം വേണം എന്നൊക്കെ നമ്മളങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഓഡീഷന് നമ്മൾ ചെല്ലുന്നത്. അതിന് മുമ്പൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അതിൽ ജയിച്ചവരെയാണ് ഓഡീഷന് വിളിക്കുന്നത്. അത് തന്നെ കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഒരു
ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം നീണ്ടു നിൽക്കുന്നൊരു പരിശീലനം ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഓരോ മുതിർന്ന വാർത്താ അവതാരകരുടെ കൂടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാർത്ത അവതരിപ്പിക്കുന്നത്. ഈ നമുക്കറിയാം ഇന്നിപ്പോൾ ഒരുപാട് ഓപ്ഷൻസിൻ്റെ കാലമാണ്. അന്ന് ഈ വിരൽത്തുമ്പിൽ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ വാർത്തകൾക്ക് വെറും 10 മിനിറ്റ്, ആദ്യകാലത്ത് 10 മിനിറ്റാണ്, പിന്നീടാണ് അത് 20 മിനിറ്റിലേക്ക് പോയത്. അപ്പോൾ 20 മിനിറ്റ് വാർത്തകൾക്ക് വേണ്ടി മാത്രം ടെലിവിഷൻ സെറ്റുകൾക്ക് മുമ്പിൽ എത്തിയിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയാണ് അവർക്ക് ആകെ ആശ്രയം. അതും വരുന്നത് ഇപ്പോൾ താങ്കളിലൂടെ അല്ലെങ്കിൽ മറ്റൊരു അവതാരങ്ങളിലൂടെ. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണെന്ന് ആദ്യമേ തന്നെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നമുക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ മാധ്യമപ്രവർത്തനത്തോടുള്ള നമ്മുടെ ഒരു താല്പര്യം, അതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ മനസ്സിലുണ്ട്. മാത്രമല്ല, ഒരു മറ്റൊരു മാധ്യമമാണ്, മറ്റൊരു വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ വേറെ തികച്ചും വ്യത്യസ്തമായൊരു മാധ്യമമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു അധിക ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് പരിശീലനം നന്നവരും പറഞ്ഞിരുന്നു. നമുക്കിത് കാണുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം തിരുത്താൻ സമയമില്ല. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാമെന്ന് പറയുകയും തെറ്റുകൂടാതെ പറയുകയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന്. ഇന്നും അതെ. ദൂരദർശനിൽ ആദ്യം മുതൽ തന്നെ തത്സമയമല്ലേ വാർത്തകൾ? തത്സമയം. ദൂരദർശൻ ആദ്യത്തെ ദിവസം മുതൽ തന്നെ തത്സമയം എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ ഒട്ടേറെ വെല്ലുവിളികൾ, ചലഞ്ചസ് ഉണ്ടായിരുന്നല്ലോ. കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ ടെലിപ്രോംപ്റ്റർ സംവിധാനമില്ല, സ്ക്രിപ്റ്റ് അച്ചടിച്ച് വരുന്ന സ്ക്രിപ്റ്റുകളല്ല, കൈകൊണ്ട് എഴുതുന്ന സ്ക്രിപ്റ്റുകളായിരിക്കും, അതും പലരുടെ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ, ഇതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള അതും ലൈവിലുള്ള ഒരു ഇത് എത്രത്തോളമായിരുന്നു? അങ്ങനെ അബദ്ധങ്ങളിലേക്ക് ചെന്ന് പെട്ടിട്ടുണ്ടോ? ചില കൈകൊണ്ട് എഴുതുന്നത് കുറവാണ്, മിക്കവാറും ടൈപ്പ് റൈറ്റർ, മലയാളം ടൈപ്പ് റൈറ്ററിലായിരുന്നു വന്നത്. അത് പുതിയ രീതിയിലുള്ള ടൈപ്പ് റൈറ്റർ അറിയാലോ. കൈകൊണ്ട് എഴുതിയതും വരും, കാരണം ചില സമയത്ത് ഒരു ഇപ്പോൾ കിട്ടിയ വാർത്തയൊക്കെ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഫോണിൽ കൈകൊണ്ട് എഴുതി കൊടുത്തു വിടുന്നതാണ്. അത് ചില കൈയക്ഷരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വായിക്കാൻ എളുപ്പമല്ല, അവരും ധൃതിയിൽ എഴുതി വിടുന്നതാണ്. ന്യൂസ് 10 മിനിറ്റിനുള്ളിൽ അതെത്തിക്കാൻ വേണ്ടി ന്യൂസ് റൂമിലേക്ക് ഓടിയെത്തണമല്ലോ, സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഒരു മനസ്സാന്നിധ്യം ആണ് അതിന് പ്രധാനമായിട്ട് വേണ്ടത്. എന്ത് കിട്ടിയാലും നമ്മളിത് വായിക്കും, വായിച്ചേ പറ്റൂ എന്നൊരു ഒരു വിശ്വാസം നമുക്കുണ്ട്. മാത്രമല്ല, മനസ്സാന്നിധ്യവും അത് കൈവിടാതെ ഇരുന്നാലേ എപ്പോഴായാലും ഏത് കുട്ടിക്കായാലും ഇപ്പോഴായാലും നമുക്ക് വാർത്ത എന്നല്ല എന്ത് പരിപാടി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മനസ്സാന്നിധ്യം കൊണ്ടൊക്കെ ഈ ഓരോ തവണ നമുക്ക് കിട്ടുന്ന അനുഭവവും മറ്റുള്ളവർ പറഞ്ഞു കിട്ടുന്ന അനുഭവവും നമുക്ക് ദൂരദർശനിൽ നിന്ന് കിട്ടിയ എന്താ പറയുക ഒരു പരിശീലനവും ഇതൊക്കെയാണ് നമ്മളെങ്ങനെ ബിൽഡ് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ സ്ഥിരമായിട്ട് അവതരിപ്പിക്കാവുന്ന ഒരാളാക്കി മാറ്റുന്നത് തന്നെ. ശരിക്കും ഈ അന്നൊക്കെ പറയാറുണ്ട് ദൂരദർശനിലെ അവതാരകർ അല്ലെങ്കിൽ വാർത്താ വായനക്കാരെന്ന് പറയുന്നത് ഫിലിം സ്റ്റാഴ്സിനെ പോലെ തന്നെ അന്ന് എല്ലാവരും തിരിച്ചറിയുന്നവരായിരുന്നു. കാര്യം മറ്റ് മാധ്യമങ്ങളൊന്നും ഇല്ല അന്ന്, ഈ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ പിന്നീടല്ലേ വന്നു. അപ്പം അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ പറഞ്ഞതുപോലെ വാർത്ത വായിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയപ്പെടുക അത്തരത്തിൽ? അല്ല, തീർച്ചയായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളെ ഒരു പുതിയ മാധ്യമത്തിലൂടെ ആൾക്കാർ കാണുകയാണല്ലോ. അപ്പോൾ ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ഒക്കെ ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇത്. ഈ തീവണ്ടി യാത്രയ്ക്ക് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ടാണ് ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ വാർത്ത വായിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കണ്ടക്ടർ തിരിച്ചറിയുന്നു, TT തിരിച്ചറിയുന്നു, സഹയാത്രികർ തിരിച്ചറിയുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചറിയുന്നു. ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് കിട്ടിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, എന്നോട് ഒരു അവിടെ ഉള്ള ഒരാൾ പറഞ്ഞതാണ് നമുക്ക് തന്നത്, എല്ലാവരും ഇങ്ങനെ തിരിച്ചറിയും, ആ ഒരു അത്ഭുതമൊക്കെ മുഖത്ത് കാണും, ഇതൊക്കെ റീത്തായിട്ട് കണക്കാക്കാവും. അപ്പോൾ നമുക്ക് വേണം. അപ്പോൾ എന്നോടിങ്ങനെ ചായ കുടിക്കാൻ കാൻറ്റീനിൽ പോകുന്ന വഴിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ റീത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി, റീത്തും ഇതായിട്ടും എടാ, അതുകൊണ്ട് ആർക്കടെ ഫലം? വച്ചവൻ റീത്ത് വയ്ക്കുന്നു പോകുന്നു, അത് ആരുടെ മേത്ത് വെച്ചാൽ അവർക്ക് ഗുണമില്ല. എന്ത് അഭിനന്ദനവും എക്കാലവും റീത്തായിട്ട് കണക്കാക്കണം. അപ്പോൾ തിരക്ക് പിടിക്കില്ല. അതെൻ്റെ മനസ്സിൽ അത് വല്ലാതെ കൊണ്ടു. കാരണം അത് ശരിയാണല്ലോ, റീത്ത് വയ്ക്കുന്നയാൾക്ക് അത് കിട്ടിയയാൾക്ക് ആ എത്ര 1000 റീത്ത് ഉണ്ടെങ്കിലും വണ്ടിയിൽ കൂടെ കൊണ്ടുപോയി കത്തിച്ചിടാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ അഭിനന്ദനവും റീത്തായിട്ട് കണക്കാക്കിയാൽ ഒരു കാലത്തും നിനക്ക് തിരക്ക് പിടിക്കില്ല, നിന്റെ കാലിൽ നിന്ന് പണി കൊടുക്കാൻ പറ്റും എന്ന് അദ്ദേഹം
അദ്ദേഹം ഇത് പറയാൻ വേണ്ടി വന്നതല്ല, അദ്ദേഹം ഇങ്ങനെ വന്ന് പറഞ്ഞു പോണ കൂട്ടത്തിൽ ഈ സംസാരം കൂടി വന്നതാണ്. പക്ഷെ ഞാനിതിപ്പോൾ 30 കൊല്ലത്തിലേറെ 31 കൊല്ലമായി ഞാനത് മറന്നിട്ടില്ല. ആ അന്തരീക്ഷവും ആ പകലും ആ ക്യാൻറ്റീനിലേക്കുള്ള വഴിയും അദ്ദേഹത്തിൻ്റെ സംസാരം അങ്ങോട്ട് ഇപ്പോഴും എൻ്റെ മനസ്സില്ല. അപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിനും ഇത് വല്ലാതെ എന്നെ നന്നായിട്ട് അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു ചാട്ടത്തിലേക്കൊന്നും പോകാതെ നമ്മൾ പിടിച്ചു നിർത്തിയത് ഇത്തരം ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ്. ഈ ആദ്യകാലത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു എന്താ പറയുക ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്ന വാർത്തകളായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ബഹളങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഇല്ലാതിരുന്നു. എങ്കിലും ഈ വാർത്ത വായിക്കുന്ന വാർത്തകൾ അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് ആസ്വദിക്കാനും ഈ പറയുന്നത് പോലെ ഇമോഷണൽ വാർത്തകൾ അതേ ഇമോഷണലിൽ പ്രതിഫലിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്ത രണ്ടൊന്ന് ഇൻസിഡൻസ് പറയുമ്പോൾ വാർത്ത വായിക്കുമ്പോൾ ഇമോഷണലായി പോയതോ അല്ലെങ്കിൽ ഒരു ആഹ്ലാദം തോന്നിയതോ ആയിട്ടുള്ള. നമുക്ക് ആദ്യമൊക്കെ ഒരു ജോലി ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വാർത്ത വായിക്കും. ആദ്യം ഒരു പരിഭ്രമം, ആ പരിഭ്രമം മാറുന്നു, ഇതൊന്നും ജനത്തെ അറിയിക്കാൻ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇതൊരു നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നു എന്ന് മനസ്സിലാവും, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നു. പിന്നെയും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഈ അവസാന ഭാഗത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ആസ്വദിച്ച് വായിക്കും. നമ്മൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എങ്കിലും നമ്മുടെ സച്ചിൻ പറയും, സച്ചിൻ ടെണ്ടുൽക്കർ പറയുമല്ലോ, ഞാൻ ക്രിക്കറ്റ് ആസ്വദിച്ച് കളിക്കുന്നതെന്ന്. അതിൽ സെഞ്ചുറി ഉണ്ടാവും, ആദ്യത്തെ പന്തിൽ പുറത്തായിരുന്നു, മൂപ്പരത് ആസ്വദിച്ചു എന്ന് പറയും. അത്തരത്തിലൊരു ആസ്വാദനം നമുക്ക് കിട്ടും. നമുക്കൊരിക്കലും സച്ചിനായിട്ട് ഒരിക്കലും താരതമ്യം പറ്റില്ല, അതൊരു സത്യമാണ്. നമ്മളൊരു വാർത്ത കിട്ടുമ്പോൾ മരണവാർത്തയോ അല്ലെങ്കിൽ സന്തോഷകരമോ വാർത്തയോ എന്നല്ല, നമ്മൾ ആ വാർത്തയിൽ ഇങ്ങനെ ഇമ്മേഴ്സ്ഡായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി അതിന് വാർത്തയ്ക്കൊപ്പം സഞ്ചരിക്കുന്നു. അത് നമ്മളറിയാതെ എപ്പോഴോ ഒരിക്കൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റം. അത് എഴുതുന്ന വാർത്ത എഴുതുന്ന ആൾക്കും ഉണ്ടാവും, താനേ ഒരു വാർത്ത പേനത്തുമ്പിൽ വന്ന് ഭംഗിയായിട്ടൊരു റിപ്പോർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അവലോകനമായിട്ട് മാറും. അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. പക്ഷേ ഒരു കരിയറിൻ്റെ ഏതോ ഒരു സമയത്ത് സ്വയമേവ വന്ന് ഭവിക്കുന്ന കാര്യമാണ്. അത് എപ്പോഴോ ഒരിക്കൽ വന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ ഒരു തമാശയ്ക്ക് പണ്ട് നാട്ടിൻ പുറത്തൊക്കെ പറയാറുണ്ട്, ആദ്യകാലങ്ങളിൽ ദൂരദർശൻ വാർത്തകൾ ഈ വാർത്ത അവതാരകരിൽ തന്നെ ഫീമെയിൽ അവതാരകരാണെങ്കിൽ ആളുകൾ അന്ന് കാണാനിരുന്ന ഇവർ ഉടുക്കുന്ന സാരിയുടെ കളർ എന്താണെന്ന് തിരിച്ചറിയാൻ, പിന്നെ ഉള്ളത് താങ്കളെപ്പോലുള്ളവരെ കാണും. പക്ഷെ താങ്കളുടെ ശബ്ദം, ആ വരുന്ന ഒരു പറയുന്ന വാർത്തയുടെ ഗൗരവം, ഇതൊക്കെ ഇതൊക്കെ ഈ ഒരു തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. വിമർശനാത്മകമായിട്ട് ഈ പല തിരുത്തലുകൾ നമ്മൾ ചില ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴേ, വെച്ചാൽ എൻ്റെ തന്നെ ഒരു ഗ്രാമമാണ്, അപ്പോൾ പലരും നമ്മളറിയുന്നവരും അങ്ങനെ പോകുമ്പോൾ ചിലരൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുക. അപ്പോൾ മീശ മേൽച്ചുണ്ടിലേക്ക് വേണ്ടി അത് കെട്ടി കൃത്യമായിട്ട് വയ്ക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന രീതിയിൽ സൂക്ഷ്മമായ നിരീക്ഷണമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ട്രെയിൻ യാത്രക്കിടയിലൊക്കെ നമ്മൾ കാണും. അത്തരം നിരീക്ഷണങ്ങളും തിരുത്തലുകളും ഒക്കെ നമ്മൾ വളരെ ആദ്യകാലത്ത് വളരെ സഹായിച്ചിട്ടുണ്ട്. ഈ വാർത്ത വായിച്ചതിൽ മറക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് ഇൻസിഡൻസ് ഒന്ന് പറയാമോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന? ഓർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് നമ്മുടെ ഗോർബച്ചേവ് USSR തകർച്ച, അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹത്തെ കണ്ടെത്തൽ തുടങ്ങിയൊരു നാടകമുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമല്ല അച്ചടി മാധ്യമവും ലോകമാധ്യമങ്ങളൊക്കെ ഇതൊരു ഒരു USSR തകർച്ച, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ തകർച്ച, ഇതെന്തോ ഒരു കാത്തിരിക്കുകയായിരുന്നു ഇത്രയും കാലം നമ്മൾ എന്ന രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചത്. ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ വാർത്ത ആ ദിവസങ്ങളിലൊക്കെ നമ്മളും വാർത്ത വായിച്ച വാർത്ത മുറിയിലുണ്ടായിരുന്ന ആളാണ്. എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയൊരു കാര്യം ഇത് ആഹ്ലാദിക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിലൊരു എവല്യൂഷൻ്റെ ഭാഗമാണ്. ആ എവല്യൂഷനിൽ ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇതിന് വേറൊരു വശം ഉണ്ടാവാം ഒരു പക്ഷേ. അത് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഒരു എതിർപക്ഷമില്ലാത്തതിൻ്റെ വലിയ പ്രശ്നം ഈ ലോകത്തുണ്ടല്ലോ, ലോകരാഷ്ട്രീയത്തിലുണ്ടല്ലോ. അപ്പം നമുക്കെല്ലാവർക്കും, നമുക്കും നമ്മുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കുറേ കൂടി ഗൗരവത്തിൽ ആലോചിക്കാൻ നമുക്ക് സാധിച്ചത്, അല്ലെങ്കിൽ അവരെഴുതിയ ലേഖനങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് ആഹ്ലാദിക്കാനുള്ള വിഷയമല്ലല്ലോ. ഇപ്പോൾ പാശ്ചാത്യ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ അടിച്ചു വരുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ എഴുതി, ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു, ഉടനെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ വാർത്ത എഴുതുകയും ചെയ്യുമ്പോൾ, വാർത്ത അന്ന് കൂടുതൽ എഴുതപ്പെടുന്ന വാർത്തകളാണ്,
നമുക്കൊക്കെ ഒരു എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് വളരെ അങ്ങനെയല്ല എന്ന് തോന്നലുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ദൂരദർശനാണ് ഒരു ബാലൻസ്ഡ്, എപ്പോഴും എപ്പോഴും ഒരു ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ദൂരദർശനാണ്. ദൂരദർശൻ അതിൻ്റെ അമിതമായ ആഹ്ലാദമോ അത് ഒരു ഒരു ആവശ്യമായിട്ട് കണക്കാക്കുക ഒന്നും ചെയ്തിട്ടില്ല. സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം മാത്രമല്ല ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു തകർച്ചയൊന്നും ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാധ്യമം നിലയ്ക്ക് അത് ഒരിക്കലും ആഹ്ലാദമോ ഒക്കെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ സൗകര്യമുണ്ട്. ഈ ചരിത്രപരമായ ഒട്ടേറെ വാർത്തകൾ അന്ന്, പക്ഷേ മലയാളത്തിൽ അന്ന് ഈ ഒരു മാധ്യമം മാത്രം ഉള്ളതുകൊണ്ട് അതൊരു ചരിത്ര മുഹൂർത്തം കൂടിയായിരിക്കും ചിലപ്പോൾ ഓർത്തെടുക്കുമ്പോൾ. അങ്ങനെ അങ്ങനെ ചരിത്ര നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ചരിത്രം അത് മറ്റാർക്കും അറിയാത്തതാണ്, പക്ഷേ എന്നിലൂടെയാണ് പുറത്തു വന്നത് എന്നുള്ളത് തോന്നിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ. ഒന്ന്, എം ടി വാസുദേവനക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അന്ന് 5 മണി വാർത്ത ദൂരദർശനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഉച്ച കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു, പക്ഷേ റേഡിയോയിൽ വന്നിട്ടുണ്ട്. റേഡിയോയിലും പ്രാദേശിക വാർത്തകൾ വൈകിട്ടാണല്ലോ. ഇത് നമ്മൾ 5 മണിക്ക് ഡിക്ലെയർ ചെയ്യുന്നു. 5 മണിക്കാണ് വാർത്ത വരുന്നത്, 5 മണി വാർത്ത. ഞാനാണ് അന്ന് വായിക്കുന്നത്. അപ്പോൾ 5 മണി വാർത്തയിൽ എനിക്കൊരു 3-3.5 മിനിറ്റോളം എം ടിയുമായിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പ് അവിടുന്ന് വാങ്ങി അയച്ചിരുന്നു. നമ്മുടെ വാർത്ത, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ഒരു സാധനം, ഒരു മിനിറ്റിൻ്റെയൊക്കെ ഒരു സാധനം, പെട്ടെന്നൊരു സ്റ്റോറി തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഒരു വൈറ്റ് വന്നു. ഇങ്ങനെയൊക്കെ ഒരു 3-3.5 മിനിറ്റോളം എം ടി തന്നെയായിരുന്നു, ബാക്കി വേറെ ഒന്നോ രണ്ടോ വാർത്ത. അപ്പോൾ അതിൽ ഒരു ഭയങ്കര ഒരു അഭിമാനം തോന്നിയിരുന്നു. കാരണം നമ്മളാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാനാണ് ലോകത്തോട് പറയുന്നത് എന്നൊരു തോന്നൽ. അത് എം ടി ആയതുകൊണ്ടാണ്. എം ടിക്ക് പകരം അന്ന് വേറൊരു ഒരു തമിഴ് സാഹിത്യകാരനാണെങ്കിൽ പോലും നമുക്ക് തോന്നണമെന്നില്ല, തോന്നുകയില്ല. ഇത് എം ടി ആവുമ്പോൾ നമ്മുടെ സ്വന്തം ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ നോവലും അദ്ദേഹത്തിൻ്റെ തിരക്കഥയും അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ട് നമ്മളിങ്ങനെ, ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് എം ടി ആയതുകൊണ്ട് ഇത് വല്ലാത്തൊരു സന്തോഷത്തിലും അഭിമാനത്തിലുമൊക്കെയാണ് ഞാനന്ന് വാർത്ത വായിച്ചത്. പിന്നെ അതിൻ്റെ ഒരു അടുത്ത സന്തോഷം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഇത് ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിക്കുന്ന ദിവസവും യാദൃശ്ചികമായി ഞാനാണ് വാർത്ത വായത്. അത് യാദൃശ്ചികത, രണ്ടും യാദൃശ്ചികതയാണ്. അപ്പോൾ ഇത് രണ്ടും, രണ്ട് യാദൃശ്ചികർ ഒരാളെക്കുറിച്ച് വന്നു എന്നുള്ളതാണ് ഒരിക്കലും ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ പറ്റാത്തൊരു വലിയ സന്തോഷം നൽകിയൊരു വാർത്ത. ഇപ്പോൾ വർഷങ്ങൾക്ക്, ചില സാധനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പുനരവതരിപ്പിക്കപ്പെടുക അപൂർവമാണ്. ഇപ്പോൾ സന്തോഷ് ട്രോഫി അന്ന് കേരളത്തിന് കിട്ടിയ ഒരു സമയമൊക്കെ പിന്നീട് പുനരാവിഷ്കരിക്കപ്പെട്ട് വെള്ളിത്തിരയിലെത്തിയ ഒരു സിനിമയായിരുന്നു പ്രജേഷ് സെന്നിൻ്റെ, ജയസൂര്യയെ വെച്ചിട്ടുള്ള ക്യാപ്റ്റൻ. അതിലും താങ്കളുടെ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും റീഷൂട്ട് ചെയ്തതല്ലേ? റീഷൂട്ട് ചെയ്തത്. അത് പ്രജേഷിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു സംവിധായകൻ നിലയിൽ പ്രജേഷ് പറയുന്നത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വാർത്ത ദൂരദർശൻ്റെ വരാൻ പറ്റും. അതുകൊണ്ട് ദൂരദർശൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് അതൊന്ന് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഹെയർ സ്റ്റൈലും എൻ്റെ കണ്ണടയും വരെ പഴയ അന്നത്തെ ഒരു ഞാൻ എങ്ങനെയായിരുന്നുവോ ആ രൂപത്തിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, കണ്ണടയൊക്കെ മാറ്റി. പിന്നെ 20 ദിവസത്തിൻ്റെ മരണം വായിക്കുന്ന രംഗം വരുമ്പോഴത്തേക്കും ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോഴാണ് ഈ കണ്ണടയും പുതിയ കണ്ണടയും പുതിയ ഷർട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള തലമുടിയൊക്കെ വെച്ചിട്ട് രണ്ടാമത് ഷൂട്ട്. അത് ഒരു എന്താ പറയുക, ഒരു സംവിധായകൻ അത്രമാത്രം സൂക്ഷ്മത കാണിച്ചു എന്നുള്ളതാണ് ആ സിനിമയിൽ. ഈ പറഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടം പോയി. കാര്യം വാർത്ത ഈ 20 മിനിറ്റിൽ ഒതുങ്ങാതെ ഒരു മുഴുനീള, ഇപ്പം ഏത് സമയത്തും വാർത്ത നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അത് ന്യൂ മീഡിയയിൽ കൂടെ ആകട്ടെ, സാറ്റലൈറ്റ് മീഡിയയിൽ കൂടെ ആണ്. ഈ മാറ്റം ഇപ്പോൾ മാറി നിന്ന് നോക്കിക്കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കാര്യം ഉപയോഗിക്കുന്ന ശൈലികളിൽ മാറ്റം വന്നിരിക്കുന്നു, ഭാഷയിൽ മാറ്റം വന്നിരിക്കുന്നു. ടെക്നോളജിക്ക്, ടെക്നോളജി സ്വാഭാവികമായി മാറി, പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ പോലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വാർത്തകൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പലപ്പോഴും ഒരു പരാതി പല ഭാഗത്തു നിന്നും ഉയരുന്നു. ഈ പൊങ്കാല ഇടുക, തേച്ചൊട്ടിക്കുക തുടങ്ങിയ പദങ്ങൾ, ലേമാൻ ലാംഗ്വേജ്. അപ്പോൾ അതെങ്ങനെ നോക്കിക്കാണുന്നത്? ഞാനൊരു എന്താ പറയുക, ഈ ഓൾഡ് സ്കൂൾ ആയതുകൊണ്ട് എനിക്കതിൻ്റെ യോജിപ്പില്ല. അത് എനിക്ക് സനോജിനെ നിഷേധിക്കാം അല്ലെങ്കിൽ അനുകൂലിക്കാം, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഭാഷയ്ക്കൊരു ശുദ്ധി ഉണ്ടാവണം. ഭാഷയുടെ ശുദ്ധി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വാർത്തകളിൽ, ലേഖനങ്ങളിൽ, ഇതിലൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് സംസാര ഭാഷയല്ല വാർത്തയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷ,
നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ പോലുമല്ല നമ്മൾ രണ്ടുപേരും വാർത്ത എഴുതുകയോ വാർത്ത പറയുകയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ വാർത്തയെ വാർത്തയുടെ ഭാഷ മാറ്റുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തോന്നലാണ്, കാഴ്ചപ്പാടാണ്, ഇവർക്ക് ഭാഷ അറിയില്ല എന്നുള്ളതാണ്. ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാത്ത ഒട്ടനവധി പേർ ഭാഷയിൽ ഏത് വാക്കാണ് എഴുതേണ്ടത്, ആ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് അറിയാത്തവർ പോലും ഇപ്പോൾ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരായിട്ടുണ്ട്. ഞാനെല്ലാം കുറ്റം പറയുകയല്ല, പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ വാർത്ത അവതാരകർ മാത്രമല്ല, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നയാളും അതേ നിലവാരത്തിൽ തന്നെ പറയണം. ഇപ്പോൾ ഒരു മല ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്രെയിം വയ്ക്കാനോ അനങ്ങാതെ നിൽക്കാനോ പറ്റണം എന്ന അർത്ഥത്തിലല്ല. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു എന്താ പറയുക, ഒരു കൃത്യതയുണ്ടാവണം. ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഒരു ഫ്രേസൊക്കെ കയറി വരാം, ഒരു വളരെ നാട്ടുപ്രദേശത്തൊരു വർത്തമാനം കയറി വരാം, അതൊക്കെ സ്വാഭാവികമായിട്ട് വരാം. പക്ഷേ ഭാഷ എന്ന് പറയുന്നത് തെറ്റുകൂടാത്ത ഭാഷ പറയണം. ഇത് തെറ്റായ ഭാഷ പറഞ്ഞിട്ട് ഇങ്ങനെയും വാർത്ത പറയാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഒരു ഷേക്കൊക്കെ ആയി, ക്യാമറ ഷേക്കായി കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ക്യാമറമാൻ പോകുമ്പോൾ അയാളെ തൊടത്ത് തട്ടി ഷേക്കായി, പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ഇവിടെ ഉരുൾപൊട്ടുന്ന സ്ഥലം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ക്യാമറമാൻ എടുക്കുന്നത്, ഒരു ഷേക്കൊക്കെ വരാം, അല്ലെങ്കിൽ ക്യാമറ വിചാരിക്കാതെ ഇങ്ങനെ നിലത്തൂടെയൊക്കെ ഓടിപ്പോയേക്കാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് പക്ഷേ ആ ക്യാമറമാൻ അതിന് മുൻപും അതിന് ശേഷമുള്ള കൃത്യമായ ഫ്രെയിമുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ദുരന്തം കൃത്യമായിട്ട് കാണിച്ചു, അല്ലെങ്കിൽ സന്തോഷമായ കാര്യം കൃത്യം കാണിച്ചു, കളി വൃത്തിയായി കാണിച്ചു, അയാൾ അതിൻ്റെ മാറ്റം വരുത്തിയില്ല. അപ്പോൾ ആ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് ഇയാളുടെ ഒരു കഴിവിനെ സന്നിവേശിപ്പിച്ചു. ഇവിടെ അതേ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് ഭാഷയെ സന്നിവേശിപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അറിവുള്ളവൻ തെറ്റു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞാൽ, ഒരു സാധാരണ ഭാഷ ഉപയോഗിച്ചാൽ, നാട്ടുപ്രയോഗം വളർത്തിയാൽ, അങ്ങനത്തെ വഴക്കങ്ങൾ മനസ്സിലാവും. ഇതങ്ങനെയല്ല, ഭാഷ ഇങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ അറിയൂ പലർക്കും എന്നുള്ളതാണ് സത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ട്. കാര്യം ഈ ആധികാരികമായ വാർത്താ ഉറവിടങ്ങൾ മാത്രമല്ല ഇന്നുള്ളത്. ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കയ്യിൽ മൊബൈലുള്ള ആർക്കും ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്ത് അത് സംപ്രേഷണം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ചില അർജൻസിയിൽ, ചില വാർത്തകളുടെ കുത്തൊഴുക്കിൽ ഇങ്ങനെ വരുന്നതിലും തെറ്റില്ല എന്ന് മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോഴും ഭാഷ മാറേണ്ട ആവശ്യമില്ലല്ലോ. സനോജിനോട് ഒരു സന്തോഷത്തിൻ്റെ സമയത്തിലും ദുഃഖത്തിൻ്റെ സമയത്തിലും സനോജിനെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഭാഷയിൽ, എൻ്റെ വാക്കുകളിലും വാചകത്തിലും വ്യത്യാസം വരുന്നുണ്ട്. എൻ്റെ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരമാണ്. സനോജി എന്നോട് പറയുന്ന ഭാഷ സനോജിൻ്റെ സംസ്കാരമാണ്. അത് ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, നിങ്ങളുടെ സംസ്കാരം അതാണ്. പക്ഷെ അതല്ല വാർത്തയുടെ സംസ്കാരം. വാർത്തയുടെ സംസ്കാരം ഒരു നാടിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ പറയണമെന്നൊരു പിടിവാശിയുള്ള ഒരാളാണ് ഞാൻ. അതൊരു ഞാൻ പറഞ്ഞു, ഞാനത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്. അങ്ങനെ കേൾക്കുന്ന വാർത്തയാണ് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാത്ത വാർത്തകൾ നമുക്ക് ഒഴിവാക്കാം. മറ്റൊന്ന്, വാർത്തയോടൊരു തരം വൈകാരികമായ ഇടപെടലാണ് കൂടുതലും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രളയമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ആ ഗ്രാമത്തിലുള്ളവർ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അതായത് അവരുടെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഗ്രാമത്തിലുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടിപ്പോവാണ്. അവരുടെ മുമ്പിലൊന്നുമില്ല, വെള്ളം പോലുമില്ല. ഈ അടുത്ത കാലത്ത് ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം, അവിടെ ഏതൊരു വാർഡിൽ, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലം, ആ വാർഡും എനിക്കറിയാം, അത് തിരിച്ചറിഞ്ഞ സ്ഥലമാണ്, എനിക്കത്ര കൃത്യമായിട്ട് അറിഞ്ഞ സ്ഥലം. അവിടെ ഈ ഒരു പ്രതിനിധി, മൂന്ന് പഞ്ചായത്ത് പ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി, ഇവർ ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമത്തിലെ വാർത്താ അവതാരകൻ അയാൾ അവരുമായിട്ട് സംസാരിക്കണം ആദ്യം. എന്നിട്ട് അതിലൊരാളുമായിട്ട് ഫോണിൽ പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. ചുറ്റുമുള്ള പഞ്ചായത്തുകളിലൊക്കെ വെള്ളം കയറുന്നു, അങ്ങനെ തുറന്നു വിട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ 18 വെള്ളം കയറി, ഇപ്പോൾ വെള്ളം കയറിയ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓട്ടോറിക്ഷയുടെ ബോഡി, മറ്റേ എന്താ പറയുക, ബോഡി, അതിൻ്റെ ടയറിൻ്റെ പകുതി പോലുമില്ല.
ഇവർ നിൽക്കുന്നത് നിൽക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. ഇവർ നടന്നു വന്ന വീട്ടിൽ കണ്ണങ്കാലിന് മുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. താഴത്തെ വെള്ളമുണ്ട്, അത് നമ്മുടെ സമയം അത് കാണുന്നുമുണ്ട്. ആ ഒരു വീട് മാത്രമാണ് വാർത്തയിൽ വന്നത്. ആ വീടും വീട്ടിലെ താഴ്ഭാഗവും, പിന്നെ ഒരു ഒരു ലോങ് ഷോട്ടിൽ ദൂരെ നിന്നൊരു ഓട്ടോറിക്ഷ വരുന്നു. അവിടെ ഓട്ടോറിക്ഷ വരുമ്പോൾ വെള്ളം തെറിക്കുന്നതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ കടന്നു വരുമ്പോൾ എത്രത്തോളം വെള്ളം ഉണ്ടാകാൻ പറ്റും നമുക്ക് ഊഹിക്കാൻ. ഇവർ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളമേ ഇല്ല. അപ്പോൾ മറുഭാഗത്തേക്ക് ക്യാമറ പോയിട്ടുമില്ല. പക്ഷേ ആ സ്ഥലത്ത് വെള്ളം ഉയരുന്നു എന്നാണ് ബ്രേക്കിംഗ് പോകുന്നത്. താഴത്ത് അതിൻ്റെ ഇതും പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ നാട്ടുകാർ അവർ ഇവരെവിടെയാണ് നമ്മുടെ സ്ഥലത്ത്, ദേശീയപാതയിലാണ് ഈ സ്ഥലം. അപ്പോൾ അതറിയുന്ന ഒരുപാട് പേർ അവിടെയുള്ള പല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കുറിച്ച് അതെവിടെയുള്ള പ്രശ്നം അവർക്കാർക്കും അറിയില്ല. ഇതോടെ ഒരു മുഖ്യധാര മാധ്യമത്തിൽ ഈ മൂന്ന് ദിവസം മുമ്പ്, അതായത് ഈ നമ്മുടെ കഴിഞ്ഞ വെള്ളം കയറിയ ദിവസം, അപ്പോൾ എനിക്കതൊന്നു എന്തോ ഒരു 10-ാം തീയതിയോ 8-ാം തീയതിയോ ഒക്കെ ഉള്ള സംഭവത്തിൽ, ഓഗസ്റ്റ് 8-ാം തീയതിയോ 9-ാം തീയതിയോ ഒക്കെ സംഭവിച്ചതാണ്. അതൊരു പക്ഷേ വളരെ വൈകാരികമായ സമയം, ആദ്യമായിട്ടായിരിക്കും വെള്ളം കയറുന്ന ഈ ചെറുപ്പക്കാരൻ കാണുന്നത്, അല്ലെങ്കിൽ ഇതിന് മുൻപ് അത്തരത്തിലുള്ള സ്റ്റോറികൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളും ആ സംസാരിച്ച ഫോണിൽ നടത്തിയ ജനപ്രതിനിധിയായിട്ടൊരു ബന്ധമുണ്ടാകും, ഒന്ന് പ്രൊമോഷണൽ സാധനമാകാം, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതൊന്നും വാർത്തയല്ല, സത്യത്തിൻ്റെ മാത്രമല്ല സമചിത്തത എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഡാം തുറന്നു വിടും എന്ന് പറയുമ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിലെ കുട്ടി പറയുന്ന പോലെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സുകാരൻ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡാം തുറക്കാനുള്ള സാധ്യത ഇങ്ങനെയാണ്, വെള്ളം 4 മണിക്കൂറുകൊണ്ട് പുഴയിലെത്താം. അതുകൊണ്ട് പരിഭ്രാന്തി ഉണ്ടാക്കലല്ലോ വാർത്തയുടെ ഉദ്ദേശം, വിവരമറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അവരോട് കയറി മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പറയുന്ന സ്ഥലത്തേക്ക് മാറണം എന്ന് അവരെ ഉപദേശിക്കുന്നൊരു ഒരു പങ്കുകൂടി മാധ്യമത്തിനുണ്ട്. ഒരു ഉപദേശകൻ്റെയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശകൻ്റെയോ വഴി കാണിച്ചു കൊടുക്കുന്നതിൻ്റെയോ പങ്കുണ്ട്. ഇത് അതിന് പകരം അവന് കിട്ടിയ ഒരു അല്പം ഒരു വിവരത്തെ അവൻ്റെ വിവരക്കളോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാണിക്കുക എന്ന് പറയുന്നത് കണ്ടിരിക്കുന്നവർ നമ്മളെക്കാൾ വിവരമുള്ളവരാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിരിക്കുന്നവർ നമ്മളെക്കാൾ എത്ര വിവരമുള്ളവരാണ്. അപ്പം നമ്മൾ തെറ്റ് പറയാതിരിക്കാനൊരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ അത് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളൊരു, അല്ല അവിടെയാണ് ഞാൻ വീണ്ടും ദൂരദർശൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത്. കാര്യം ഇന്നിപ്പോൾ അറിയാം, നമുക്ക് എല്ലാ വാർത്തകളും ഈ ഹെഡ്ലൈൻസ്, ഒരുപക്ഷെ ഹെഡ്ലൈൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ടാവാം ഉച്ചസ്ഥായിയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദൂരദർശൻ അന്നും ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പതിഞ്ഞ താളത്തിൽ പറയാനുള്ള കാര്യങ്ങൾ, എന്നാൽ കൃത്യമായി ശരിക്കും വാർത്ത പറയാൻ അത്രം ഒരു ശബ്ദം മതിയോ? ശരി, വാർത്ത നമ്മൾ കണ്ടുപിടിച്ചതല്ലല്ലോ, ലോകത്തുള്ള സാധനം ക്യാമറ കണ്ണിലൂടെ നമ്മൾ പറയുന്നു. അത് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 4 വരിയോ 6 വരിയോ നമ്മൾ ഒരു ആങ്കർ പറയുന്നു, ബാക്കി റിപ്പോർട്ടർ പറയുന്നു. ഇങ്ങനെയാണ് ഒരു സംവിധാനം. അവിടെ ആങ്കറായാലും റിപ്പോർട്ടറായാലും ഇത് ഞാനാണ് ലോകത്ത് വാർത്ത കണ്ടുപിടിച്ചതെന്ന രീതിയിൽ അലറേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചു, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ക്യാമറ തരുന്നു, മറ്റു വിവരങ്ങൾ റിപ്പോർട്ടർ തരുന്നു. നമുക്കത് ഏകോപിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ ചർച്ച വേറെയാണ്. ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒച്ച ഉയരുന്നതിലോ അഭിപ്രായങ്ങൾ ഖണ്ഡിക്കുന്നതിലോ അല്ലെങ്കിൽ അയാളൊന്ന് പ്രകോപിപ്പിച്ച് കൂടുതൽ സാധനം വരുന്നതിലൊക്കെ അതൊക്കെ ആവാം. അത് ചർച്ച, ഒരു സൂപ്പർ ടൈം ചർച്ചയിൽ അത്തരം കാര്യങ്ങളൊക്കെ ആവാം. അതായത് അത് വേണം, കാരണം ഒരു പക്ഷെ കണ്ടിരിക്കുന്നവർക്കും നല്ലതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തൊന്ന് പ്രകോപിപ്പിച്ചാൽ ഒരു സാധനം വരും എന്നറിയാമെങ്കിൽ പ്രകോപിപ്പിക്കുക, അതൊക്കെ അതിൻ്റെ ഒരു രീതിക്ക് പോകട്ടെ. പക്ഷെ വാർത്തയിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഒരു പക്വത ഉണ്ടാവണം. അത് ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്താനാവരുത്. അവർക്ക് പുതിയതായിട്ടൊരു വിവരം ലഭിക്കണം. ഒരു അപകടമാണെങ്കിൽ പോലും ആ അപകടത്തിൽ നിന്ന് ഇനിയുള്ള ഒരാളെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു ഒരു മുൻ അറിയിപ്പാവണം. ഇത് പല കാര്യങ്ങൾ ചേർത്തിട്ട് പറയുന്നതിലൊരു പ്രധാന പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ മത്സരമാണ് പ്രശ്നം. സ്വകാര്യ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ആദ്യം ഒരു വാർത്ത പറയുന്ന കൊടുക്കുന്ന ചാനലാണ് ശരി എന്ന് തോന്നുന്നു. ഫസ്റ്റ് വിഷ്വൽസ് ഒന്നും തന്നെയാണ് അതിൽ, അതിനോടൊപ്പം അൺലിമിറ്റഡാണ് ഫസ്റ്റ് വിഷ്വൽസ്, അൺകട്ട് എന്നൊക്കെ പറയും. ഓർമ്മയുണ്ടെന്നറിയില്ല, പണ്ട് ജയലളിതയ്ക്ക് ജാമ്യം കിട്ടിയില്ല, ബാംഗ്ലൂർ കോടതിയിൽ ജാമ്യം കിട്ടിയെന്നാണ് വാർത്ത വന്നത്. അപ്പോൾ ചാനലൊക്കെ എടുത്തിട്ടു. അതിൻ്റെ കാരണം ആദ്യത്തെ ആൾ ജാമ്യം കിട്ടി എന്നെഴുതിയാൽ ഞാൻ കിട്ടിയില്ല എന്നെഴുതിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നാലും പ്രശ്നം, ഇവർക്ക് കിട്ടിയിട്ടത് എന്നൊരു ചോദ്യം. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ടാണോ നമ്മുടെ ലേഖൻ നമ്മളെ വിളിക്കുന്നത് എന്ന് നമുക്ക് ഉദ്ദേശിക്കാനോ, നമ്മുടെ ലേഖനോട് ഉണ്ടാവില്ല ഒരു പക്ഷേ. ആ ലേഖന് ഇംഗ്ലീഷിൽ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാവാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ്റെ പുറത്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അയക്കണമെന്ന സ്ഥിതിയിൽ
ജാമ്യം കിട്ടിയില്ല. കോടതി ഭാഷയാണല്ലോ, ആ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണോ ബാംഗ്ലൂർ കോടതിയിൽ നിന്ന് ജയിലെടുത്തേക്ക് ജാമ്യം കിട്ടിയില്ല എന്നുള്ള വാർത്ത, ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് പോയതാണ് മലയാളത്തിൽ. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒരുപാട് ആവേശത്തിൻ്റെ പുറത്ത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ ആ എപ്പോഴാണോ വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത് ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മരണം പറയേണ്ടി വരേക്കാം. അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കളാരെങ്കിലും മകൻ വരാനോ മകൾ വരാനോ എന്നിട്ട് ഒരു തീരുമാനിക്കാം. അതിന് തീരുമാനമായി. അല്ല, താങ്കൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഇപ്പം എൻ്റെ ഒക്കെ മാധ്യമ ജീവിതത്തിൽ ഞാനൊന്ന് ഓർക്കുന്ന ഒരു സംഭവമാണ്, കരുണാകരൻ, നമ്മുടെ ലീഡർ കരുണാകരൻ ആശുപത്രിയിൽ കിടന്ന ഒരു സമയം, ഈ പറഞ്ഞ ഒരു ചാനലിൻ്റെ കിട മത്സരം അവിടെ ആ സമയത്ത് അത് പിന്നീട് കളിയാക്കിയ ഒരു സിനിമയും വന്നിരുന്നു, സുകുമാറിൻ്റെ സൊലേ എന്ന് പറഞ്ഞ ഒരു സിനിമ. ശരിക്കും പുള്ളിക്ക് അതിന് കിട്ടിയ ഒരു പ്രചോദനം ഈ പറഞ്ഞ ലീഡർ കരുണാകരൻ്റെ ആ ഒരു മരണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സിനേറിയോ തന്നെയാണ്. അതിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കാണിക്കുന്നുണ്ട് ഈ പ്രശ്നം, ഇത് ആരാദ്യം ലീഡ് ചെയ്യും, എന്ത് കൊടുക്കണം, പലരും ഇതുവരെ ഹെഡ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് മാത്രം ഇത് വാർത്ത കൊടുത്തു പോകുന്ന ഒരു ഇത്. ഈ ഈ കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ വാർത്തകൾ കൃത്യമായി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഈ ധൃതി വേണമോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ന്യൂസ് ഡെസ്കുകളിൽ വലിയ ചർച്ചാ വിഷയമാണ്. നമ്മൾ പറയാറുണ്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ അർജൻസിയുടെ ഒരു സാധനമാണ്, പക്ഷേ ഈ അർജൻസിക്കും അപ്പുറം കൃത്യതയ്ക്കല്ലേ നമ്മൾ കൂടുതൽ ഊന്നൽ. അത് പറയുന്നത് ശരിയാവണം, ആദ്യം എത്തണം, ആദ്യം പറയണം, ആ വിവരങ്ങളൊക്കെ അറിയിക്കണം. പക്ഷെ അത് വിവരമാണല്ലോ, ഇൻഫർമേഷനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അത് തെറ്റാവാൻ പാടില്ല. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമൊക്കെ ക്ഷമിക്കുക എന്നോ അല്ലെങ്കിൽ വാർത്ത തെറ്റായിരുന്നു എന്ന് അവതാരകൻ പറഞ്ഞിട്ട് പുതിയ വാർത്തയിലേക്ക് വരികയും റിപ്പോർട്ടർ അവിടെ നിർത്തി ഇന്നതായിരുന്നു വാർത്ത എന്ന് പറയുന്നു. ഇപ്പോൾ ക്ഷമാപണം ജോലി, ഇപ്പോൾ ക്ഷമാപണം എന്ന വാക്ക് തന്നെ ആ വാക്കില്ല. രണ്ട്, ആ സാധനങ്ങൾ വലിക്കും, എന്നിട്ട് പുതിയ സാധനങ്ങൾ വിടും, പുതിയ സ്ക്രോൾ പോകും, കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ മറ്റേ സാധനം മാറ്റി, അപ്പോൾ അയാൾ മരിച്ചിട്ടില്ല. അത് ശരിയായ നടപടികളുണ്ട്, അവരും വിഡ്ഢികളല്ലല്ലോ. അപ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പ്രതിബദ്ധതയുണ്ട് നമുക്ക്. ആ പ്രതിബദ്ധതയിൽ തെറ്റ് പറയാൻ പാടില്ല. അറിയില്ലെങ്കിൽ ഒരുപോ ഒരു ഒരു സമയത്ത് എനിക്കൊന്ന് സനോജ് അന്ന് നേരത്തെ ഉള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വടക്കൻ ജില്ലയിൽ നിന്ന് ഒരു ഒരാൾ പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് വരുന്നു, ഒരു സ്വകാര്യ ചാനൽ പറയുന്നു. അപ്പോൾ ഞാനൊക്കെ അന്ന് ദൂരദർശനുള്ള സമയം, അപ്പോൾ അന്ന് നമ്മുടെ ഒരാൾ അകത്തുണ്ട്, കൗണ്ടിങ് ടേബിളിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേഗം ന്യൂസ് എഡിറ്റർ വിളി, അദ്ദേഹത്തെ വിളി, വിളിച്ചു, എന്ത് കിട്ടിയില്ലത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതേ ടോണിൽ തന്നെ വിളിച്ചാലും എന്ത് കിട്ടിയില്ലത് എനിക്ക്, നിനക്ക് മാത്രം അത് കിട്ടാത്ത. അപ്പോൾ ഇല്ല, ഒന്നും ആയിട്ടില്ല, എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന ആൾ പറയുന്നുണ്ടല്ലോ ഇത്ര വോട്ടിന് ജയിച്ചു, ഇല്ല ഇല്ല ഇതാ ഞാൻ എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഒരു ഈ വിവരം അദ്ദേഹത്തിന് പാസ് ചെയ്തു, അതേപോലെ പിന്നെ എന്താ സംഭവിക്കുന്നത്, എന്തോ ഓട്ടെ, നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി, തെറ്റാലും ശരിയാലും. ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇയാൾ വിളിച്ച് പറഞ്ഞു അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കാരണം ജയം ഉറപ്പായി. അങ്ങനെ ജയം ഉറപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10-40,000 വോട്ടിൻ്റെ ലീഡുണ്ട്, എണ്ണാൻ ഏതാണ്ട് ഒരു 18,000-20,000 ഇടയിലുള്ള ഉറപ്പിക്കുക, അത്രയും വോട്ട് മറിഞ്ഞാലും അയാൾ ജയിക്കും, അദ്ദേഹം ജയിക്കും എന്ന് ഉറപ്പായി. അങ്ങനെ പക്ഷേ ദൂരദർശൻ അത് പറഞ്ഞില്ല, എണ്ണിക്കഴിഞ്ഞു, ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നു. അപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, പക്ഷെ മാർക്ക് മുഴുവൻ മറ്റേ കൊണ്ടുപോയി. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു അരമണിക്കൂർ മുമ്പ് ആ ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ഒരു ചാനൽ അതിൻ്റെ എത്രയോ പുറകിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദൂരദർശനോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വേറെ രണ്ട് ചാനലുകളോ ഇയാൾ ജയിച്ചു, ഇദ്ദേഹം ജയിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ വാസ്തവം ഇതാണ്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ശരിയായ രീതിയിലുള്ള കാര്യമല്ല, അത് പറഞ്ഞ് സത്യമല്ലല്ലോ, ജനങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എക്കാലവും നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ ഒന്ന്, ട്രെയിനിങ്ങിൻ്റെ പരിശീലനത്തിൻ്റെ ഒരു സമയമാണോ, പണ്ടൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരു എല്ലാം പഠിച്ച കുട്ടികളാണ്, അവരെല്ലാ മാധ്യമങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ, ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള കുട്ടികളാണ്. പക്ഷേ അവർ വന്നു ഈ ചാനലിൽ എന്തു പറയണം എന്നതിനെക്കുറിച്ചൊരു പൊതുവായ ധാരണ കിട്ടി ഒരാഴ്ചത്തെയോ രണ്ടാഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞു അവരവരുടെ ബ്യൂറോകളിലേക്കോ ഒക്കെ പോകണം. അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ പഠിക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ഒരു പിടിയുണ്ടാവണം.
അവിടെയാണ് ബാലകൃഷ്ണൻ ജി. ഇപ്പം ഞാനൊക്കെ ആദ്യം ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ എനിക്ക് ട്രെയിനിങ് തന്ന ഒരാൾ താങ്കളാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഈ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്, അത് ഇന്നതെന്ന് മാത്രമേ പഠിപ്പിച്ചുവിടാൻ പറ്റൂ. പക്ഷെ ബാക്കി വാർത്തെടുക്കേണ്ടത് നിങ്ങളെ നിങ്ങൾ തന്നെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് പത്രം വായിക്കുക, അല്ലെങ്കിൽ പൊതുകാര്യങ്ങളെക്കുറിച്ച് അറിയുക, ഇന്നത്തെ ലോക രാഷ്ട്രീയം എന്തെന്നറിയുക. ഇത് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ല, അവനവൻ സ്വയം അവനവൻ്റെ ആ ഇതിനെ മൂർച്ച കൂട്ടി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ സന്നദ്ധരാകുന്ന എത്ര പേരുണ്ടെന്ന ഉള്ളതാണ് ഇന്നത്തെ പുതുതലമുറയിൽ. കാര്യം പലരും ഈ പറയുന്നത് പോലെ ടി വി ഫ്രെയിമിൽ മുഖം കാണിക്കാൻ കുതിച്ചു വരുന്നവരാണ്. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ വാർത്തയിലുള്ള ഒരു ഗഗനമായ അറിവും അല്ലെങ്കിൽ വാർത്തയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു രീതിയും ഇന്ന് വളരെ വിരളമാണ്. ഈ ഇവരോട് പറയാനുള്ളത് എന്താണ്? ഇതിലിപ്പോൾ ഈ ഇപ്പം ജേർണലിസ്റ്റ് ആവണം എന്നൊരു കുട്ടി, ചേട്ടാ എനിക്കൊന്ന് ജേർണലിസ്റ്റ് ആവണം, എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്ന ഇവിടെ പഠിക്കുന്നു. അവരുടെ ജേർണലിസം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമമാണ്. അപ്പോൾ അവൻ ചോദിക്കും ഏതാണ് ഉദ്ദേശം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ടെലിവിഷൻ ചാനലിൽ പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു നല്ല എത്രയോ കുറവ് ശതമാനമാണ് പത്രങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഒരു അബദ്ധം കേരളത്തിലെ കുട്ടികൾക്ക് പറ്റിയൊരബദ്ധം. ദൃശ്യമാധ്യമമല്ല, അച്ചടി മാധ്യമവും വളരെ ശക്തമാണെന്നും എക്കാലവും നിലനിൽക്കും. അത്രത്തോളം ശക്തമാണോ ദൃശ്യമാധ്യമം എന്ന് പോലും സംശയമില്ല. ലൈവായിട്ട് തത്സമയം ദൃശ്യം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള വളരെ വലിയൊരു ഗുണമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആധികാരികത നമുക്ക് ബോധ്യമാകണമെങ്കിൽ ആ ദൃശ്യത്തിനോടൊപ്പം റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി കൃത്യമാവണം. അതൊരു അപകടസ്ഥലത്തൊന്നും സാധിക്കില്ല. അല്ല, അവിടെയുള്ള താങ്കൾ നേരത്തെ പറഞ്ഞത് ഇപ്പം എം ഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പം എം ഡിയുടെയും തകഴിയുടെയൊക്കെ കഥകൾ വായിച്ച് വളർന്ന ഒരു ബാല്യമാണ് നമുക്കുള്ളത്. ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് ഈ വായനാശീലമുണ്ട്? കാര്യം എല്ലാവരും മൊബൈൽ ഫോണിലാണ്. ഈ വായന ശീലമാക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരാൾ തിരിച്ചു ചോദിച്ചത് ദൃശ്യമാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ എന്തിനാണ് വായനയുടെ ആവശ്യം എന്നാണ് ആദ്യം ചോദിച്ചത്. അത് വായന ഒരു ശീലമായ കുട്ടികൾ ഒരുപാട് പേരുണ്ട്, നന്നായിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ പിന്നെ അവരുടെ പത്രവായന എന്ന് പറയുന്നത് ഫോണിലാണ്. പക്ഷെ അതിനെ ഒരു പ്രശ്നം, അവർക്ക് ആവശ്യമുള്ളൊരു സാധനം ഒരുപക്ഷെ നോക്കുന്നുണ്ട്. വളരെ ചില കുട്ടികളൊക്കെ കൃത്യമായിട്ട് വായിക്കുന്ന കുട്ടികൾ, നോട്ട് എഴുതി വയ്ക്കുന്ന തയ്യാറാക്കുന്ന കുട്ടികളുമുണ്ട്. ഇവർ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ഒരു വിദേശ രാജ്യത്തുണ്ടായ ഒരു സംഭവം അവർ ചിലപ്പോൾ അത് വായിച്ചു വിടുന്നുണ്ടാവും. അത് കുറച്ചുകൂടി ആഴത്തിൽ പോകാൻ അവർ തയ്യാറാണ്. നമുക്ക് ആവശ്യമില്ലോ, അതാണ്. അത് എപ്പോഴെങ്കിലും സമയത്ത് ആവശ്യം വരും. പേരുകൾ ഫെമിലിയർ ആവണം. പേരുകൾ മാത്രമല്ല, ഇതുപോലെ ഒരു സംഭവം ഒരു ആറു മാസം കഴിഞ്ഞോ ആറു വർഷം കഴിഞ്ഞോ ഉണ്ടാകുമ്പോൾ തിരിച്ചു വിളിക്കണമെങ്കിൽ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ചിലപ്പോൾ ന്യൂസ് പ്രിൻ്റ് കിട്ടാതെ വരൂടെ. ന്യൂസ് പ്രിൻ്റ് കിട്ടാതെ ഒരു മാഗസീൻ മൂന്ന് ദിവസം വൈകിയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അതെന്താ വായിക്കാൻ ബുദ്ധിമുട്ട്? ന്യൂസ് പ്രിൻ്റ് കിട്ടിയില്ല. ന്യൂസ് പ്രിൻ്റ് എന്താ കിട്ടാത്തത്? യുദ്ധം ആയതുകൊണ്ട് അവിടെ സാധനം വന്നില്ല. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് വായിച്ച ഒരാൾക്കാണ് ഈ ന്യൂസ് പ്രിൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇയാളും സാധാരണക്കാരൻ പോലെ അമ്പരം നിൽക്കാം. ന്യൂസ് പ്രിൻ്റ് കിട്ടിയില്ലല്ലേ, ഓ അങ്ങനെ ഉണ്ടല്ലേ, അതല്ലല്ലോ നമുക്ക് ഈ ജോലിക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കടയിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്ന ഏതോ മാസത്തെ പത്രവും ഒന്ന് വായി ഒന്ന് തുറന്നു നോക്കി, ഏത് മാസം ഒന്ന് തുറന്നു നോക്കുന്ന ഒരു വാർത്തയുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദൃശ്യമാധ്യമം മാത്രമല്ല വാർത്ത, അല്ലെങ്കിൽ വാർത്ത കൊടുക്കാനുള്ള ലോകത്തെ അവസാനത്തെ പ്ലാറ്റ്ഫോം ദൃശ്യമാധ്യമമല്ല, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമല്ല, ഇതെല്ലാം ചേർന്നൊരു വലിയ ശൃംഖലയാണ്. റേഡിയോ വരും, പത്രം വരും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരും, ഇപ്പോൾ ഉള്ള ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വരും. അതൊരു ധാരണ ഉണ്ടാവണം. അത് ചില കുട്ടികൾക്കൊക്കെ റേഡിയോ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വളരെ പഴയ കാര്യമാണ്. പക്ഷെ റേഡിയോ ഒരു കാലത്ത് ഏത് മലമുകളിലും പട്ടാളക്കാരനൊക്കെ ചെവിയിൽ വെച്ച് കേട്ടിരുന്നത് നാട്ടിൽ നിന്നുള്ള വാർത്തകൾ കേട്ടിരുന്നത് റേഡിയോ അല്ല. ഇപ്പോഴും ഇപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ, റേഞ്ചില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് റേഡിയോ ആണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. റേഡിയോ എഫ് എം റേഡിയോകളുടെ പാട്ടിലൂടെ തിരിച്ചു വരുന്നു എന്നുള്ളത് സന്തോഷമാണ്. കാരണം അതിനിടയിൽ കൂടെ വാർത്തയും വാർത്താശേഖരവും പോകുന്നുണ്ടല്ലോ. ഇതെല്ലാം ചേർന്നതാണ് വാർത്ത. അല്ല, ദൃശ്യമാധ്യമം മാത്രമല്ല വാർത്ത എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. പറയുമ്പോൾ ഒരുപാട് അറിവുള്ള കുട്ടികളുണ്ട്, സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അത് മാധ്യമരംഗത്ത് ഒരു വളരെ സാധാരണമായി, ഏതൊരാൾക്കും മാധ്യമമായിട്ട് ഇടപഴകാം എന്നായി. പക്ഷെ അത് മാധ്യമരംഗത്തിൻ്റെ വളർച്ചയെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, വികാസത്തെ എത്രമാത്രം വേഗത്തിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു സംഭാവന എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ഓക്കെ, നമസ്തേ.